കാട്ടിലെ കണ്ണൻ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. സ്നേഹത്തിന്റെ കഥകൾക്ക് എന്നും നമ്മുടെ മനസ്സിലിടമുണ്ടാകും. അതുപോലെ സാന്ത്വനത്തിന്റെ മധുരമുള്ള പാട്ടുകളും നമ്മളെ ആകർഷിക്കും, അല്ലേ? ഇപ്രാവശ്യം കൂട്ടുകാർക്കെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള പ്രിയങ്കരമായ പാട്ടുകളും കഥകളും ഒക്കെയായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു നല്ല പാട്ടിലൂടെ തുടങ്ങാം നമുക്ക്. കണ്ണൻ, ഉറുമ്പും പുഴുവും ഒക്കെ നടക്കുന്നതും കളിക്കുന്നതും ഒക്കെ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാനും കൗതുകത്തോടെ അവരെ നോക്കാറുണ്ട്, അവരുടെ ലോകത്തെക്കുറിച്ച് ഓർക്കാറുമുണ്ട്. കൂട്ടുകാരായ ചിന്നൻ ഉറുമ്പും പൊന്നൻ പുഴുവും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
കണ്ണൻ. ഈശ്വരനാണ് നമ്മളെ എല്ലാം ഓരോ രൂപത്തിൽ സൃഷ്ടിച്ചതെന്ന് നേതാജി മാമനും മറ്റും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ടുള്ളതിനെ ഓർത്ത് അഹങ്കരിക്കുകയോ കുറവുകളെ ഓർത്ത് ദുഃഖിക്കുകയോ ചെയ്യരുതെന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥ ഇനി നമുക്ക് കാണാം. കാട്ടിലെ ഒരു കുളത്തിൽ രണ്ട് മത്സ്യങ്ങൾ ജീവിച്ചിരുന്നു. ഇരുവരും സമപ്രായക്കാരാണെങ്കിലും ശാരീരികമായി അവർ തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. പേരു എന്നായിരുന്നു വലിയ മത്സ്യത്തിൻ്റെ പേര്, ചീരുവെന്ന് ചെറിയ മത്സ്യത്തിൻ്റെയും. പേരു തൻ്റെ ശാരീരികമായ വലിപ്പത്തിൽ അത്യധികം അഹങ്കരിച്ചിരുന്നു. ചീരുവിനെ പരിഹസിക്കുന്നതിലും കളിയാക്കുന്നതിലും അവൻ വലിയ സന്തോഷം കണ്ടെത്തിയിരുന്നു. നിന്റെ ഈ രൂപം കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നു. എന്ത് ശോഷിച്ച ശരീരമാ നിന്റെ! വെള്ളത്തിൽ നീന്തി നിൽക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യം. മത്സ്യമായ എന്നെ പോലെ നല്ല ശരീരവും ആരോഗ്യവും ഒക്കെ വേണം. നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാം! ഇത്തരത്തിലുള്ള ഭേരുവിന്റെ പരിഹാസങ്ങൾ കേട്ട് ചീരു വലിയ വിഷമത്തിലായിരുന്നു. ഭേരുവിനെ ഒരു നല്ല സുഹൃത്തായി കാണുവാനായിരുന്നു ചീരുവിനിഷ്ടം. ഭേരു, നീ എന്നെ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഞാനും നീയും ഈശ്വരന്റെ സൃഷ്ടികളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മുടെ ശരീരം രൂപപ്പെടുന്നത്. എന്റെ ശരീരത്തെയല്ല, എന്റെ മനസ്സിനെയാ നീ നോക്കിക്കാണേണ്ടത്. പക്ഷേ അഹങ്കാരിയായ ഭേരുവിന് ചീരുവിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുവാനായില്ല. അവൻ തന്റെ പതിവ് പരിഹാസങ്ങളും ചീരുവിനെ വേദനിപ്പിക്കുന്ന സംസാരങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ കാട്ടിൽ കടുത്ത വേനൽ വന്നു. കുളങ്ങളിലെയും തോടുകളിലെയും ജലം വറ്റാൻ തുടങ്ങി. ചീരുവും ഭേരുവും ജീവിച്ചിരുന്ന കുളത്തിലെയും വെള്ളം കുറഞ്ഞു കുറഞ്ഞു വന്നു. വെള്ളം വറ്റിത്തീർന്നാൽ എന്തു ചെയ്യുമെന്ന് ഇരുവരും ഭയന്നു. ഈ സമയം അവരുടെ കുളക്കരയിൽ മുൻപ് പൂക്കളിൽ നിന്നും തേൻ കുടിക്കാൻ വരാറുള്ള കുഞ്ഞിക്കിളി അവിടെ എത്തി. കുഞ്ഞിക്കിളിയോട് ചീരു പറഞ്ഞു, ഈ കുളത്തിലെ വെള്ളം താമസിയാതെ വറ്റിത്തീരും. ഞങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. നിനക്ക് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ലേ, ഈ നേരത്തല്ലേ ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളെ ഓരോരുത്തരെയുമായി കുറച്ച് അകലെയുള്ള വലിയ കുളത്തിലെത്തിക്കാം. അവിടെ വേഗം ഒന്നും വെള്ളം വറ്റാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് അവിടേക്ക് പോകാം അല്ലേ? ഇരുവർക്കും സന്തോഷമായി. കുഞ്ഞിക്കിളി ഉടനെ തന്നെ ചീരുവിനെയും എടുത്ത് പറന്നുയർന്നു. പിന്നെ കുറച്ചകലെയുള്ള വലിയ കുളത്തിലെത്തിച്ചു. കുഞ്ഞിക്കിളി തുടർന്ന് ഭേരുവിനെ കൊണ്ടുപോകാനായി പഴയ കുളത്തിലെത്തി. ഭേരുവിനെയും ഉയർത്തി കുഞ്ഞിക്കിളി പറക്കാൻ ശ്രമിച്ചു. പക്ഷേ വലിയ ഭാരം കൊണ്ട് കുഞ്ഞിക്കിളിക്ക് മേലേക്ക് പറന്നുയരാനായില്ല. പലതവണ ശ്രമിച്ച് ഒടുവിൽ കുഞ്ഞിക്കിളി ക്ഷീണിച്ചു. അവസാനം കുഞ്ഞിക്കിളി പറഞ്ഞു, അതും പറഞ്ഞ് കുഞ്ഞിക്കിളി പറന്നുപോയി. പേരു അപ്പോഴാണ് തന്റെ ശരീരത്തിന്റെ ദോഷവശത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. ചീരുവിനെ കളിയാക്കിയതിൽ അവൻ ദുഃഖിച്ചു.
തന്റെ തെറ്റായ പ്രവൃത്തികൾക്ക് ദൈവം നൽകിയ ശിക്ഷയാണിതെന്ന് അവന് മനസ്സിലായി. കുറ്റബോധത്തോടെ ആരും തുണയില്ലാതെ പേരു കുളത്തിൽ തളർന്നു കിടന്നു. വേദനയോടെ അവൻ ഓർത്തു, ചീരു ഉണ്ടായിരുന്നെങ്കിൽ അവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു. നീ എന്തെങ്കിലും ചീരുവനെ കാണാനൊക്കോ? വെള്ളം പൂർണ്ണമായും വറ്റിയ ഞാൻ ഇവിടെ കിടന്ന് പിടയും. വല്ല ദുഷ്ടം പക്ഷികളോ മറ്റോ കണ്ട അവരെന്നെ ആഹാരമാക്കിയേക്കും. ഈശ്വര, എന്നെ സഹായിക്കാനോ എന്റെ വേദനകൾ പങ്കുവയ്ക്കാനോ ഒരു സുഹൃത്ത് പോലും ഇല്ലല്ലോ. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ദുരിതങ്ങളെ ഓർത്ത് പേരു ദുഃഖിച്ചിരുന്ന സമയം അപ്പോൾ അവനൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോ കുഞ്ഞിക്കിളി ചീരുവിനെയും കൊണ്ട് കുളത്തിലേക്ക് വരുന്നു. പേരുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അപ്പോൾ കുഞ്ഞിക്കിളി പറഞ്ഞു, ചീരു നീ എന്നോട് ക്ഷമിക്ക, നിന്റെ മനസ്സിന്റെ മഹത്വം എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഞാനത് ശരിക്കും തിരിച്ചറിഞ്ഞു. നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാ ഒരു നല്ല സ്നേഹിതന്റെ സാമീപ്യം തരുന്ന ആശ്വാസം എനിക്ക് ബോധ്യമായത്. ഇന്ന് ഞാൻ ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ വേദനിപ്പിക്കില്ല. ചീരു, നീ എന്നോട് ക്ഷമിക്കില്ലേ? എനിക്ക് ഒരു വിഷമവും ഇല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ നിന്നെ. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ, ഒന്ന് ചിരിച്ചേ. ചീരു, എനിക്കിപ്പോഴാ സമാധാനമായത്. നീയാ നീയാണ് എന്റെ ഏറ്റവും വലിയ ചങ്ങാതി. വെള്ളം വറ്റി തീർന്നാൽ നമുക്ക് ഒന്നിച്ച് നേരിടാം അല്ലേ? അന്ന് രാത്രി അവർക്ക് വേണ്ടിയാവാം കാട്ടിൽ വലിയ മഴ പെയ്തു. ശരിയാണല്ലോ ഈശ്വര, നമ്മള് രക്ഷപ്പെട്ടു, മഴ പെയ്യുന്നു. ചീരുവിനും പേരുവിനും സന്തോഷമായി. പിന്നീട് ഒരിക്കലും പേരു ചീരുവിനെ പരിഹസിച്ചിട്ടില്ല. പിണങ്ങാതെ പിരിയാത്ത കൂട്ടുകാരായി ഇരുവരും അവിടെ സ്നേഹത്തോടെ ജീവിച്ചു. കുട്ടികളെ, ഈ കഥയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ശരീരത്തിൻ്റെ വലുപ്പത്തേക്കാൾ മനസ്സിൻ്റെ വലുപ്പവും സ്നേഹവുമാണ് ഒരു നല്ല സുഹൃത്തിൽ നാം കണ്ടെത്തേണ്ടത് അല്ലേ? ഇതാ ഒരു കുഞ്ഞു അണ്ണാനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു പാട്ട്, കേട്ടോളൂ. കലവില കൂട്ടും ചങ്ങാതി, കൂട്ടുകാരത്തു കുസൃതികൾ കാട്ടി പകലുകൾ തീർക്കും ചങ്ങാതി. ചന്ദ്രിക തൂകുന്ന രാവുന്നിൽ, ചന്ദ്രിക തൂകുന്ന രാവുന്നിൽ ചന്ദനലതയിൽ ഉറങ്ങുമ്പോൾ എന്തോ സ്വപ്നം തള്ളിട്ടമ്പോ. തകതിമിതാഴെ ചങ്ങാതി, തകതിമിതാഴെ ചങ്ങാതി, തകതിമിതാഴെ ചങ്ങാതി. കലവില കൂട്ടും ചങ്ങാതി, കൂട്ടുകാരത്തു കുസൃതികൾ കാട്ടി പകലുകൾ തീർക്കും ചങ്ങാതി. ചന്ദ്രിക തൂകുന്ന രാവുന്നിൽ, ചന്ദ്രിക തൂകുന്ന രാവുന്നിൽ ചന്ദനലതയിൽ ഉറങ്ങുമ്പോൾ എന്തോ സ്വപ്നം കണ്ടിട്ടോ. തകതിമിതാഴെ ചങ്ങാതി, തകതിമിതാഴെ ചങ്ങാതി, തകതിമിതാഴെ ചങ്ങാതി. കാട്ടിലെ കണ്ണൻ കാക്കമ്മയെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഇനി. എന്റെ കൊച്ചു കൂട്ടുകാരായ ചിക്കുവിനും ശ്യാമുവിനും വേണ്ടി ഞാൻ പാടി അവതരിപ്പിച്ച ആ കഥ കൂട്ടുകാരും കാണണം.
ദുഷ്ടന്മാർ ഒരു നാളിൽ ശിക്ഷ നേടുമെന്നും നല്ലവർക്ക് ദീർഘനാൾ ആശ്വാസമുണ്ടാകുമെന്നും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. കാട്ടാറിൻ തീരത്തെ പൂമരത്തിൽ കാക്കമ്മ പെണ്ണൊരു കൂടുവച്ചു. ും കടന്നുപോയി കാക്കമ്മയ്ക്കഞ്ചുമാ
ഒരു കുരങ്ങച്ചാരനെ കുറിച്ചുള്ള രസകരമായ ഒരു പാട്ട് കേൾക്കൂ. കൊട്ടമരങ്ങളിലൊക്കെ ചാടി മറിഞ്ഞ കുരങ്ങച്ചൻ, കൂട്ടിലുറങ്ങും കിളികളെയൊക്കെ ഉണർത്തി വരുന്ന കുരങ്ങച്ചൻ, ആടിമരത്തിൻ തുഞ്ചത്തേറി ചാടിപ്പാടും നേരത്ത്, ആലിപ്പഴവും ചുണ്ടിപ്പഴവും അടർത്തി വരുന്ന കുരങ്ങച്ചൻ, ആറ്റിനരികെ നെല്ലിമരത്തിൻ ചില്ലയിലാടും നേരത്ത്, കൈപ്പിടി വിട്ടു കീഴെ പുഴയിൽ കുത്തനെ വീണു കുരങ്ങച്ചൻ. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങിയിട്ടുള്ളവരാവും അല്ലേ? ഇപ്പോഴും അങ്ങനെ ഉറങ്ങുന്നവരും ഉണ്ടാകും. എൻ്റെ ഓർമ്മയിലും ഒരു നല്ല താരാട്ടുപാട്ടുണ്ട്. അമ്മ പാടിത്തന്ന ആ പാട്ട് ഇതാ. ഒരു കാട്ടിൽ മന്ദാരൻ എന്നു പേരുള്ള ഒരു മാനുണ്ടായിരുന്നു. അവന് തൊട്ടടുത്ത കാട്ടിൽ ശിങ്കനെന്നും കൊങ്കനെന്നും പേരുള്ള രണ്ട് കരടികൾ കൂട്ടുകാരായി ഉണ്ടായിരുന്നു. നാളുകൾ കൂടുമ്പോൾ മന്ദാരൻ കൂട്ടുകാരെ കാണാനായി ആ കാട്ടിൽ പോകാറുണ്ട്. ഓരോരുത്തരോടുമൊപ്പം കുറച്ചു സമയം ചെലവിട്ട ശേഷം
അവൻ തൻ്റെ കാട്ടിലേക്ക് തിരികെ പോരും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മന്ദാരൻ പതിവ് പോലെ സുഹൃത്തുക്കളെ കാണുവാനായി അടുത്ത കാട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ തൻ്റെ പരിചയത്തിലുള്ള പൊന്നു എന്ന കിളിയെ മന്ദാരൻ കണ്ടുമുട്ടി. തൻ്റെ യാത്രയെക്കുറിച്ച് മന്ദാരൻ പൊന്നുവിനെ അറിയിച്ചപ്പോൾ പൊന്നു പറഞ്ഞു, അതിനെന്താ, നീയും പോന്നോളൂ. അവർ അടുത്ത കാട്ടിലെത്തി. ആദ്യം ശിങ്കൻ കരടിയുടെ ഗുഹാമുഖത്താണ് രണ്ടുപേരും എത്തിച്ചേർന്നത്. ശിങ്കൻ ആഹ്ലാദപൂർവം അവരെ സ്വീകരിച്ചു. വരൂ വരൂ, ആരൊക്കെയായി വന്നിരിക്കുന്നേ. തുടർന്ന് ധാരാളം ആഹാര സാധനങ്ങൾ നിരത്തി ഇരുവരോടും ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. വലിയ കേമമായി തന്നെ ശിങ്കൻ അവരെ സൽക്കരിച്ചു. കൊള്ളാലോ, ഇത് നല്ല മധുരമുണ്ട്. ഇത് എവിടുന്ന് കിട്ടി? എന്തായാലും ഇന്ന് കുശാലായി. നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം കൊണ്ടുവന്നതല്ലേ, കഴിക്കേ. തുടർന്ന് ഇരുവരും കൊങ്കന്റെ താമസ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. മന്ദാരനെ കണ്ട് കൊങ്കൻ ഓടിച്ചെല്ലുകയോ സ്വീകരിച്ച് ഭക്ഷണ സാധനങ്ങൾ നിരത്തി സൽക്കരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഉറക്കച്ചടവോടെ ഇരുന്നിടത്ത് തന്നെ തുടർന്നുകൊണ്ട് കൊങ്കൻ പറഞ്ഞു, മന്ദാര, നീ വരുന്ന കാര്യം ഞാൻ ഓർത്തില്ല. മാത്രമല്ല, രണ്ടു മൂന്ന് ദിവസമായി അടുത്തൊരു മുയൽക്കുട്ടിക്ക് സുഖമില്ലാതിരുന്നതിനാൽ അവനെ ചികിത്സിക്കാനും മറ്റുമായി നടക്കുകയായിരുന്നു ഞാൻ. വല്ലാത്ത ക്ഷീണം. നീ ഇരിക്ക്, ഭക്ഷണം വല്ലതും വേണമെങ്കിൽ നമുക്ക് കാട്ടിലൊക്കെ വന്ന് അന്വേഷിക്കാം. എന്താ? ഏയ്, ഒന്നും വേണ്ട. ശിങ്കന്റെ പക്കൽ നിന്നും ഞാൻ ഭക്ഷണം കഴിച്ചു. ഇനി എനിക്കൊന്നും വേണ്ട. എങ്കിൽ നീ അടുത്ത തവണ വരുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയാം. ഞാനൊന്ന് മയങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്. എങ്കിൽ ഞാൻ പോകട്ടെ, അടുത്ത വരവിന് കാണാം. മന്ദാരനും പൊന്നുവും തിരിച്ച് യാത്രയായി. മാർഗമധ്യേ പൊന്നു മന്ദാരനോട് ചോദിച്ചു, ഈ കൂട്ടുകാരിൽ നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? ഓ, ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. പക്ഷേ അവരിൽ ശിങ്കനാ നിന്നോട് കൂടുതൽ സ്നേഹം, അതിന് തർക്കമില്ല. മാത്രമല്ല, കൊങ്കന് നിന്നോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവരുടെ രണ്ടു പേരുടെയും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാ തോന്നിയത്. പക്ഷേ അത് ശരിയല്ല. അതെന്താ? സ്വീകരണം കൊണ്ടും മധുരമുള്ള വാക്കുകൾ കൊണ്ടും മാത്രം ഒരാളുടെ ആത്മാർത്ഥത അളക്കാനാവില്ല. വേണമെങ്കിൽ അക്കാര്യം ഒന്ന് പരീക്ഷിച്ച് ബോധ്യപ്പെടുത്തി തരാം. കൂട്ടുകാരുടെ സ്നേഹത്തെ പരീക്ഷിച്ച് നോക്കുന്നത് ശരിയല്ല, എന്നാലും നമുക്കും നോക്കാം. മന്ദാരൻ ഒരാശയം പറഞ്ഞു. അതിൻ പ്രകാരം പൊന്നു പറന്ന് ശിങ്കന്റെ താമസ സ്ഥലത്തിനടുത്തെത്തി കരച്ചിലോടെ പറഞ്ഞു, ശിങ്ക, മന്ദാരൻ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഒരു സിംഹം അവനെ പിടികൂടി. എങ്ങനെയെങ്കിലും മന്ദാരനെ രക്ഷിക്കണം. ഒന്ന് വരുമോ? ഈശ്വര, എന്താ വേണ്ടത്? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ ശേരിക്കടവെ കണ്ടാൽ ഒന്ന് പറഞ്ഞു നോക്കാമായിരുന്നു. അല്ലെങ്കിൽ മറ്റാരെയാണ് കിട്ടുക? പൊന്നുക്കിളി, നീ അങ്ങോട്ടേക്ക് ചെല്ല്, എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. പൊന്നുക്കിളി വേഗം അവിടെ നിന്നും പറന്ന് കൊങ്കന്റെ സമീപമെത്തി. കൊങ്കൻ ഉറക്കത്തിലായിരുന്നു. പൊന്നു കൊങ്കനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. രോഷത്തോടെ ചാടി എണീറ്റ് കൊങ്കൻ പറഞ്ഞു, എവിടെ? ഞാനിതാ ഇറങ്ങിക്കഴിഞ്ഞു. ഏത് വലിയ സിംഹത്താനായാലും മന്ദാരനെ തൊട്ടാൽ ഞാൻ അവനെ വിടില്ല. എന്റെ ജീവൻ പോയാലും ശരി, വാ. എവിടെ? അപ്പോഴേക്കും മന്ദാരൻ അവിടേക്ക് ഓടിയെത്തി. മന്ദാരൻ പറഞ്ഞു, ഏയ്, പേടിക്കാനില്ല, ഞാൻ രക്ഷപ്പെട്ടു. ആ സിംഹത്താൻ എന്നെ പിടിക്കാൻ വന്നെങ്കിലും ഞാൻ ഓടി രക്ഷപ്പെട്ടു. വാ, നിന്നെ ഈ കാട് കടത്തി വിട്ടിട്ട് ഇനി ഞാൻ തിരിച്ചോളൂ. അടുത്ത കാട് വരെ ഞാനും കൂടി വരാം. കൊങ്കൻ നിർബന്ധപൂർവം മന്ദാരന്റെ ഒപ്പം നടന്നു.
കാട് കടത്തി മറുകാട്ടിലെത്തിച്ചിട്ടേ കൊങ്കൻ തിരികെ പോയുള്ളൂ. കൊങ്കൻ പോയി കഴിഞ്ഞപ്പോൾ മന്ദാരൻ പൊന്നുവിനോട് ചോദിച്ചു, പൊന്നു ഇനി പറയൂ, ആർക്ക് എന്നോട് സ്നേഹ കൂടുതൽ? സംശയം വേണ്ട, കൊങ്കന് തന്നെ. ആപത്ത് സമയത്ത് ആലോചിച്ചു നിൽക്കാതെ എല്ലാം മറന്ന് സഹായിക്കാൻ എത്തുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. കഥ കേട്ടല്ലോ, ആപത് ഘട്ടങ്ങളിൽ സംശയിച്ചും മടിച്ചും നിൽക്കാതെ കൂട്ടുകാരെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. ഇത്തരം സന്ദർഭങ്ങളിൽ മടിച്ചു മാറി നിൽക്കുന്നവരുടെ മധുര സംസാരത്തിനോ സൽക്കാരങ്ങൾക്കോ വലിയ വില കൽപ്പിക്കേണ്ടതില്ല എന്നും മനസ്സിൽ ഓർത്തുവെക്കേണ്ട പാഠമാണിത്. കഥ കേട്ടല്ലോ അല്ലേ, ഇഷ്ടമായോ? ഇനി മനോഹരമായ ഒരു ഗാനം. ഊഷികനാഥ നിന്റെ മുമ്പിൽ ഞാൻ കുമ്പിടാം, ദോഷങ്ങൾ തീർക്കും ദേവനേ, എന്നുടെ ദോഷങ്ങൾ തീർക്കു ദേവനേ. ഊഷികനാഥ നിന്റെ മുമ്പിൽ ഞാൻ കുമ്പിടാം, ദോഷങ്ങൾ തീർക്കും ദേവനേ, എന്നുടെ ദോഷങ്ങൾ തീർക്കു ദേവനേ. കായും കനിയും കിഴങ്ങും അവിടുത്തെ കാഴ്ചയ്ക്കു വച്ചിത കാരുണ്യമേകണേ. മൂഷികനാഥ നിന്റെ മുമ്പിൽ ഞാൻ കുമ്പിടാം, ദോഷങ്ങൾ തീർക്കും ദേവനേ, എന്നുടെ ദോഷങ്ങൾ തീർക്കു ദേവനേ. ിൽ കറങ്ങിടുന്ന പാമ്പും പരുന്തുമെൻ ജീവനെടുത്തിടല്ലേ, എന്നാഥനെ കാക്കണേ എന്നെ നീയും. കാട്ടിൽ കറങ്ങിടുന്ന പാമ്പും പരുന്തുമെൻ ജീവനെടുത്തിടല്ലേ, എന്നാഥനെ കാക്കണേ എന്നെ നീയും. ആടിയും പാടിയും അടിയങ്ങൾ അവിടുത്തെ ചെവടി പുൽകി കേഴുകയാണിന്ന്. മൂഷികനാഥ നിന്റെ മുമ്പിൽ ഞാൻ കുമ്പിടാം, ദോഷങ്ങൾ തീർക്കും ദേവനേ, എന്നുടെ ദോഷങ്ങൾ തീർക്കു ദേവനേ, എന്നുടെ ദോഷങ്ങൾ തീർക്കു ദേവനേ. കാട്ടിലെ വികൃതി കുരങ്ങൻ വിക്കു ദുഷ്ടനായ ചെമ്പൻ സിംഹത്തിന്റെ സഹായിയാണ്. മൃഗങ്ങൾ ഏവരും ബഹുമാനിക്കുന്ന നല്ലവനായ നേതാജി കരടി വിക്കുവിന്റെയും ചെമ്പന്റെയും ശത്രുവാണെന്നതിൽ അതിശയിക്കാനില്ലല്ലോ. കരടിയെ വീഴ്ത്താനുള്ള വിദ്യകൾ വിക്കു ചെമ്പന് മുൻപിൽ കലാപ്രകടനത്തിലൂടെ അവതരിപ്പിക്കുന്നത് നോക്കൂ. ആശാനോടൊരു കാര്യം പറയാൻ, ആശിച്ചനവധി നാടുകളായി ആശമവന്നു വരുത്തിയിടാൻ വശം നമ്മുടെ കാര്യമശേഷം. ആശാനോടൊരു കാര്യം പറയാൻ, ആശിച്ചനവധി നാടുകളായി ആശമവന്നു വരുത്തിയിടാൻ മോശം ആശാന്റെ കാര്യമശേഷം. കരടിയവൻ പറയും മൊഴി ആശാനോട്, അരടിയവൻ പറയും മൊഴി അടിയത് ചൊല്ലുവതിനു ഭയം കുറയുണ്ട് ചൊല്ലുമെനിക്ക് ചെമ്പൻ. ആശാനെ കരടി ആ കരടി പറയുന്നതാ ചൊല്ലുമെനിക്ക് ചെമ്പനുമൊക്കെയും എല്ലാം അവൻ മുരച്ചിടുന്നു ചൊല്ലുമെനിക്ക് ചെമ്പനുമൊക്കെയും എല്ലാം അവൻ മുരച്ചിടുന്നു. ഇക്കഥ പലരും കേൾക്കും മുമ്പേ വെക്കം ചെന്ന് പിടി നമ്മുടെ വരുതിയിൽ അക്കണമതി ഗമിക്കണമാശാൻ. ഇക്കഥ
പലരും കേൾക്കും വെക്കം ചെന്നു പിടിച്ചു നമുക്ക് കരടി തടിയനെ നമ്മുടെ വരും അക്കണം അതിനു ഗമിക്കണം ആശ നല്ലൊരു വടി കൊണ്ടവനെ തല്ലി പല്ലുകളൊക്കെ എതിർത്തിട്ടവനുടെ പല്ലുകളൊക്കെ അടിച്ചു നോക്കി എല്ലാ കൊല ചെയ്തവനുടെ ഉടലിൽ നല്ലൊരു വള്ളി വലിച്ചു മുറുക്കി എല്ലാ മൃഗവും കാൻകെ തന്നെ ആനനമാകെ വലിക്കണം അവനെ കുളച്ചൊരു കമ്പും കാൽക്കലരയ്ക്കൽ ചൂരലി ചുറ്റി പുഴയിൽ ആ പുഴയിൽ തന്നെ ഉടലിൽ വലിയൊരു കല്ലും കെട്ടി നല്ലൊരു വടി കൊണ്ടവനെ തല്ലി പല്ലുകളൊക്കെ എതിർത്തിട്ടവനുടെ പല്ലുകളൊക്കെ ഒടിച്ചു നുറുക്കി എല്ലാ കൊല ചെയ്തവനുടെ കടലിൽ നല്ലൊരു വള്ളി വലിച്ചു മുറുക്കി എല്ലാ മൃഗവും കാൺകെ തന്നെ ആനനമാകെ വലിക്കണം അവനെ മുക്കുതുളച്ചൊരു കമ്പും കാൽക്കലരയ്ക്കൽ ചൂരലി ഉടലിൽ വലിയൊരു കല്ലും കെട്ടി തട്ടണം അതിനു ഗമിക്കണം ആശാൻ ഇക്കണ്ട മൃഗങ്ങൾക്ക് പഠിക്കാൻ അപ്പണി കൊള്ളാം എന്നു നിനയ്ക്കാം ഇക്കണ്ട മൃഗങ്ങൾക്ക് ഭയക്കാൻ ആശാന ഭയക്കാൻ ഇപ്പണി കൊള്ളാം എന്നത് ഓർക്കാൻ ഇക്കണ്ട മൃഗങ്ങൾക്ക് പഠിക്കാൻ അപ്പണി കൊള്ളാം എന്നു നിനയ്ക്കാം ഇക്കണ്ട മൃഗങ്ങൾക്ക് ഭയക്കാൻ പണി കൊള്ളാം എന്നത് ഓർക്കാൻ കഥകളും പാട്ടുകളും ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? കാടിന്റെ കഥകളുമായി ഞാൻ ഇനിയും വരും, കാത്തിരിക്കണേ. കണ്ണൻ.